വാടക കുടിശ്ശികയുടെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വീട്ടമ്മയ്ക്ക് ലുലു ഗ്രൂപ്പിന്റെ സഹായം. കൊച്ചി മറൈൻ ഡ്രൈവിലെ കടയുടെ സമീപത്ത് താമസിച്ചു വന്ന പ്രസന്നകുമാരിക്ക് ഇനി സ്വന്തം കടയിൽ കച്ചവടം നടത്താം. 8.5 ലക്ഷം രൂപ വാടക കുടിശ്ശിക അടയ്ക്കാൻ കഴിയാതിരുന്ന പ്രസന്നകുമാരിയെ GCDA കുടിയൊഴിപ്പിച്ചത്. ഉപജീവന മാർഗം ഇല്ലാതായതോടെ 4 ദിവസമായി കടയ്ക്ക് മുന്നിൽ പ്രസന്നകുമാരി സമരത്തിലായിരുന്നു. വാടക കുടിശ്ശികയും 1 വർഷത്തെ വാടകയും കടയിലേക്ക് 2 ലക്ഷം രൂപയുടെ സഹായവും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി നൽകി. മീഡിയ കോർഡിനേറ്റർ NB സ്വരാജ് GCDA ചെയർമാൻ V സലീമിന് കുടിശ്ശികയുടെ ചെക്ക് കൈമാറി. 4,32,462 രൂപയുടെ ആണ് ഇപ്പോൾ കുടിശ്ശിക ആയിട്ടുള്ളത്. ബാക്കി 2,00,000 രൂപയുടെ ഒരു വിട്ടുവീഴ്ച GCDA ചെയർമാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ അത് കഴിച്ചുള്ള ചെക്കാണ് ഇപ്പോൾ കൈമാറാൻ പോകുന്നത്. അതേപോലെ ഇന്നലെ വൈകിട്ടാണ് യൂസഫ് അലി സാറ് വിളിച്ചിട്ട് പറഞ്ഞത് ഇവർക്ക് അവർ ഇനി കട തുറക്കുമ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി ആവശ്യമായ അതിനുള്ളൊരു തുക 2 ലക്ഷം രൂപ കൂടി കൈമാറാൻ പറഞ്ഞിരുന്നു. അതിന് പുറമെ ഇന്ന് രാവിലെ വീണ്ടും അദ്ദേഹം വിളിച്ചു പറഞ്ഞു 1 വർഷത്തേക്കുള്ള അവരുടെ വാടക കൂടി മുൻകൂറായി GCDA അടക്കാൻ പറഞ്ഞു. ആ ചെക്ക് കൂടി ഇന്നിവിടെ അവർക്ക് വേണ്ടി കൈമാറുകയാണ്. 2 ലക്ഷം രൂപ ഇളവ് ചെയ്തു നൽകിയ GCDA കടയുടെ താക്കോൽ പ്രസന്നയ്ക്ക് കൈമാറി. താന്തോന്നിത്തുരുത്ത് സ്വദേശിയായ പ്രസന്നയുടെ ഏക വരുമാന മാർഗമായിരുന്നു കട. കട തുറക്കുന്നുവെന്നറിഞ്ഞെത്തിയ എല്ലാവർക്കും മധുരം നൽകിയാണ് പ്രസന്നകുമാരി സന്തോഷം പങ്കിട്ടത്. എന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് കാണിച്ച്. അതുകൊണ്ട് സാറിന് എനിക്ക് തന്ന് സഹായിച്ച എല്ലാ കാര്യങ്ങൾക്കും ഈ 2 ലക്ഷം രൂപ എനിക്ക് പ്രത്യേകം തന്ന് സഹായിക്കുകയും പിന്നെ 1 വർഷത്തേക്ക് എൻ്റെ വാടക കുടിശ്ശിക അവിടെ അഡ്വാൻസ് ചെയ്യുകയും പിന്നെ അത് കൂടാണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന വാടക കുടിശ്ശിക സാറ് അടച്ച് തീർക്കുകയും ചെയ്തതിൽ സാറ് എവിടെ ഇരുന്നാണ് കാണുന്നതെങ്കിലും സാറിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും സ്നേഹവും എല്ലാം ഞാൻ പ്രത്യേകം അറിയിച്ചുകൊണ്ട് എൻ്റെ കുടുംബം രക്ഷപ്പെടുത്തിയതിന് സാറിനോട് ഒരുപാട് നന്ദി. മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു മകളും ഇവർക്കുണ്ട്. മറ്റൊരു മകൾ അപകടത്തിൽപ്പെട്ടു മരിച്ചു. ദുരിതങ്ങൾക്ക് നടുവിൽ അപ്രതീക്ഷിതമായെത്തിയ കാരുണ്യത്തിന്റെ അമ്പരപ്പിലാണ് പ്രസന്ന. ജീവൻ ന്യൂസ്, കൊച്ചി.